അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. മാഷാല്ലാ, നിങ്ങളിൽ പലരും കാത്തിരുന്ന ഒരു സക്സസ് സ്റ്റോറി വീഡിയോ ആണിത്. ഈ 52-ാമത്തെ സക്സസ് സ്റ്റോറി വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞവരുടെ എണ്ണം 1000 കടന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മൾ 500 എത്തിയപ്പോൾ തന്നെ 1000 ഗർഭിണിയാവാൻ ആഗ്രഹിച്ച, അതിനുവേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച പലരും ഗർഭിണിയായ സന്തോഷം അറിയിച്ചു കഴിഞ്ഞു. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. മലയാളത്തിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ കണ്ടിരിക്കാം. പക്ഷേ മലയാളത്തിലെ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ ഇങ്ങനെ ഉണ്ടോ എന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഏറെ വേറിട്ട് നിൽക്കുന്നു. ചാനൽ തുടങ്ങി 4-5 മാസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ സക്സസ് സ്റ്റോറി പറയാൻ തുടങ്ങിയത്. ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് പോസിറ്റീവായി എന്ന് പറയുന്ന കമൻറ്റുകൾ പലർക്കും വലിയ പ്രതീക്ഷയും ടിപ്സുകൾ ഫോളോ ചെയ്യാനുള്ള ആവേശവും പകർന്നു നൽകി. പലരും കൃത്യമായി വീഡിയോകൾ കാണുകയും ടിപ്സുകൾ ഫോളോ ചെയ്യുകയും ചെയ്തു. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. വലിയ വിഷമഘട്ടത്തിൽ കഴിയുന്ന സമയത്താണ് നമ്മുടെ ചാനൽ പലർക്കും തുണയായത് എന്ന് മുൻ സക്സസ് സ്റ്റോറികൾ കണ്ട നിങ്ങൾക്ക് പലർക്കും അറിയാം. അബു റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സ് എന്ന ഈ ചാനൽ വഴിയും ഹൈറു ജാസ്മി എന്ന ചാനൽ വഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പലരുടെയും ജീവിതത്തിലെ സന്തോഷത്തിന് കാരണമാകാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹം ആയിരുന്നു ഗർഭിണിയാവുക എന്നത്. റബ്ബിൻ്റെ ആ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണക്കാർ ആവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഞാൻ കൂടുതലായി ആമുഖം പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകുമെന്ന് പേടിയുണ്ട്. അതുകൊണ്ട് ആദ്യം കമൻറ്റുകൾ വായിക്കാം, ശേഷം ഇൻഷാല്ലാ കുറച്ച് കാര്യം കൂടി പറയാം. ആദ്യ കമൻറ്റ് 1 2 3 PP എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, ഇക്ക ഈ ചാനൽ ഫോളോ ചെയ്ത് ഞാനും പ്രഗ്നൻ്റായി 2 വർഷത്തിന് ശേഷം. താങ്ക് യു. അടുത്ത കമൻറ്റ് ആരിഫ് ആരി. അൽഹംദുലില്ലാ, ഇക്ക എനിക്കും പോസിറ്റീവായി. 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലാറുണ്ടായിരുന്നു. അടുത്ത കമൻറ്റ് ബാച്ചി ബാച്ചി കമ്മു എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, 4.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, 2 മാസമായി നെച്ചിക്കാട് ബെയ്ത്തും യാസീനും ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പോസിറ്റീവായി, മുന്നോട്ട് നല്ല നിലയിൽ പോകുവാൻ ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഫസീല ഷമീർ ബഹ്റൈൻ. അൽഹംദുലില്ലാ, ഇക്ക എനിക്കും പോസിറ്റീവായിട്ടോ. 3 മാസമായി ഇക്കയുടെ ചാനൽ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നു. സ്ഥിരം നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലാറുണ്ട്. ഇഖ്ലാസ് ചൊല്ലിയുള്ള നമസ്കാരം പതിവാക്കിയിരുന്നു. മാഷാല്ലാ, നാളെ ഹോസ്പിറ്റലിൽ പോകണം. കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് ഫസ്ന റംഷാദ്. അൽഹംദുലില്ലാ, ഇക്ക അങ്ങനെ എനിക്കും പോസിറ്റീവായി. 3 വർഷം ആവാറായി വിവാഹം കഴിഞ്ഞിട്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 6 മാസമായി മെഡിസിൻ ഒന്നും കഴിച്ചിരുന്നില്ല. ചാനൽ ടിപ്സ് ഫോളോ ചെയ്തു. 1 മാസമായപ്പോൾ തന്നെ അൽഹംദുലില്ലാ ഞാനും പ്രഗ്നൻ്റായി. IVF വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു മെഡിസിൻ്റെയും സഹായമില്ലാതെ മഹത്വമേറിയ ഈ മുഹറം മാസത്തിൽ തന്നെ അള്ളാഹു കുഞ്ഞിനെ തന്നു അനുഗ്രഹിച്ചു. 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് AMH കുറവ് കൊണ്ടായിരിക്കാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ. താങ്ക്സ് ഇക്ക. ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ് ഫാത്തിമ KM. അൽഹംദുലില്ലാ, ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഇനി സ്കാനിങ് ഉണ്ട്, അതിൽ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഹീന വേൾഡ് എന്ന ഐഡിയിൽ നിന്നും. ഹലോ, അസ്സലാമു അലൈക്കും. ഇക്ക ഞാനും ഗർഭിണിയായി. കഴിഞ്ഞ വർഷം ട്യൂബിലായിരുന്നു. ഇപ്പോൾ ഒരു സ്കാനിങ് എടുത്തു, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്കാനിങ് കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ഇക്ക ദുആ ചെയ്യണേ. എനിക്കൊരു മോളുണ്ട്, മോൾക്ക് 11 വയസ്സായി. പിന്നെ ഇക്ക 10 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം ട്യൂബിലുണ്ടായത്. എല്ലാവരും ദുആ ചെയ്യണേ. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ ഇക്കാൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോഴും കാണാറുണ്ട്. ഇക്ക പറഞ്ഞതുപോലെ നെച്ചിക്കാട് ബെയ്ത്തും അസ്മാൽ ഹുസ്നയും പതിവായി ചൊല്ലാറുണ്ട്, ഓതാറുമുണ്ട്. ദുആയിൽ ഉൾപ്പെടുത്തണം. അടുത്ത കമൻറ്റ് ജംഷീർ M. അസ്സലാമു അലൈക്കും ഇക്ക. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവായി. ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് 1 മാസമേ ആയുള്ളൂ. നെച്ചിക്കാട് ബെയ്ത്ത് ഒരുപാട് ചൊല്ലിയിരുന്നു. ഇക്കാക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഹൈറാക്കി തരട്ടെ. മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സ്വാലിഹായ മക്കളെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത കമൻറ്റ്
ജാസി മോൾ അൽഹംദുലില്ലാഹ് ഇക്ക അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കും പോസിറ്റീവായി. 6 വർഷം കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട്, ഇതുവരെ പോസിറ്റീവായിട്ടില്ല. 6 മാസമായി ചാനൽ ഫോളോ ചെയ്തു. എനിക്ക് നല്ല PCOD ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാനൽ ടിപ്സ് അല്ലാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേർച്ചകളും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ടിപ്സും ഫോളോ ചെയ്തു. 12 കിലോയോളം വെയിറ്റ് കുറച്ചു, എക്സസൈസ് ചെയ്തു, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചു, പിന്നെ ഫ്ലക്സ് സീഡ്, അനാറ്, ഈത്തപ്പഴം, ലഗപ്പുവാൾ പൊസിഷന്, കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം, കറുവപ്പട്ട വെള്ളം, ഹജ്ജ് നോമ്പും മുഹറം നോമ്പും ഒക്കെ നോറ്റു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. നെച്ചിക്കാട് ബെയ്ത്തും നേർച്ചയാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. എന്തായാലും പടച്ചവൻ കഴിഞ്ഞു. ഇക്കാക്കും ഇത്താക്കും പടച്ചവൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് മക്കളെ നൽകട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ്, ജോസഫിൻ മാരി ജോസഫ്. ഹായ് ഇക്ക ആൻഡ് ഇത്ത, ഞാൻ മുമ്പ് 2 വീഡിയോസിൽ കമൻ്റ് ഇട്ടിരുന്നു, കണ്ടിരുന്നോ എന്നറിയില്ല. ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറേ ആയെങ്കിലും സ്ഥിരമായി വീഡിയോസ് ഒന്നും കാണാറില്ല. ബട്ട് കഴിഞ്ഞ മന്ത് ഫുൾ വീഡിയോ കാണുകയും ഇക്ക പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്യുകയും ചെയ്തു. എനിക്ക് ഈ മന്ത് ഡേറ്റ് മിസ്സായി. ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഡോക്ടറിനെ കാണിച്ചു, 5 വീക്ക് ആവുന്നേയുള്ളൂ, സാക്ക് മാത്രം വന്നിട്ടുള്ളൂ, ഫെറ്റൽ പോലെ വന്നിട്ടില്ല. 2 വീക്ക് കഴിഞ്ഞ് സ്കാൻ ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ 2 തവണ ആയി സംഭവിക്കുന്നു. ഇക്കയും ഇത്തയും പ്രേയർ എന്നെ കൂടി ഓർക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ പ്രാവശ്യം എനിക്കും ദൈവം കൈവിടാതിരുന്നാൽ മതിയായിരുന്നു. ഇക്കാക്കും ഇത്താക്കും 1000 നന്ദി പറയുന്നു. പ്രയർ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. അടുത്ത കമൻ്റ് കെ പി പ്രദേശ് എന്ന സഹോദരി. ഞാനും പ്രഗ്നൻ്റാണ്. 3 ദിവസം മുമ്പ് ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 23 സ്കാനിങ് ഉണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാനും ഗർഭം നിലനിർത്താനും എല്ലാവരും ദുആ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അടുത്ത കമൻറ്റ് മുഹമ്മദ് ബഷീർ കമറുന്നീസ. അസ്സലാമു അലൈക്കും. എൻ്റെ വൈഫ് 4 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റായി. നിങ്ങളുടെ ചാനൽ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. പറഞ്ഞതുപോലെ ഞങ്ങൾ നെച്ചിക്കാട്ടമാല പതിവാക്കിയിരുന്നു. ഇനി മുന്നോട്ടുള്ള ദിവസം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ദുആ ചെയ്യണം. പടച്ചവൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അമീൻ. അടുത്ത കമൻ്റ് MRK എന്ന ഐഡിയിൽ നിന്നും. ഇക്കാൻ്റെ ചാനൽ കണ്ട് എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഒരു മോനുണ്ട്, 4.5 വയസ്സായി. കുറേ ട്രൈ ചെയ്തിരുന്നു, പിന്നെയാണ് ചാനൽ കണ്ടത്. ഇസ്തീഫാർ ചൊല്ലിയിരുന്നു, കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം നിർവഹിച്ചിരുന്നു, നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. ബന്ധപ്പെട്ടതിന് ശേഷം ലഗപ്പുവാൾ പൊസിഷനിൽ കിടന്നിരുന്നു. ഇപ്പോൾ 18 വീക്കായി. ആദ്യം ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇനി കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് മുഹമ്മദ് നിയാഫത്തുല്ലാഹ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ഞാനും പോസിറ്റീവായി. ഇനി കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഇക്കാടെ ടിപ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലാറുണ്ട്. ഇക്കാദുവായിൽ ഉൾപ്പെടുത്തണേ. അടുത്ത കമൻറ്റ് നിയാസ് നിയ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാഹ്, നെച്ചിക്കാട് ബെയ്ത്ത് പറഞ്ഞ് ഞാനും പ്രഗ്നൻ്റായി. അൽഹംദുലില്ലാഹ്, 5 കൊല്ലത്തിന് ശേഷം അള്ളാഹു നിങ്ങളെയും നിങ്ങളെ കുടുംബത്തിലേക്കും അള്ളാഹു ഹൈർ തരട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് പ്ലൂവിയോഫിലെ ലവ്. അൽഹംദുലില്ലാഹ്. എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. നെച്ചിക്കാട് ബെയ്ത്തും യാസീനും ഒക്കെ ഓതിയിരുന്നു. 1 ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കിയിട്ടുണ്ട്. 2 വർഷമാവാനായി. വിവാഹം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ 2 വട്ടം അബോർഷനായി പോവുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും വേണ്ടിയും ഞാനും ദുആ ചെയ്യുന്നുണ്ട്. ഈ അറിവ് പറഞ്ഞു തന്ന ഇക്കാക്കും ഫാമിലിക്കും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് റിബിൻ ഷാ വേൾഡ്. അൽഹംദുലില്ലാഹ്. ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 1.5 വർഷമാകുന്നു. ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു. അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഈ ചാനലിലെ കുറേ ടിപ്സ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. കഴിഞ്ചി കുരുവും കറുവപ്പട്ട ഇട്ട വെള്ളവും കുടിച്ചിരുന്നു, എക്സസൈസ് ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്. ഇക്ക താങ്ക്സ് ഈ ടിപ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് റിസാന സിറാജ്. ഞാനും ഇതുപോലെ ട്രൈ ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അടുത്ത കമൻറ്റ് റിയാസ് ഇക്ക. അസ്സലാമു അലൈക്കും. ഞാൻ ആയിഷ. ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായി റിസൾട്ട് കിട്ടി. 6 വർഷമായി 2-ാമത്തെ കുഞ്ഞിന് വേണ്ടി പരിശ്രമം തുടങ്ങിയിട്ട്. 3 മാസമായി. കുണ്ടൂർ ഉസ്താദിൻ്റെയും നെച്ചിക്കാട്ട് അവലി പാപ്പയുടെയും പേരിൽ യാസീന്, നെച്ചിക്കാട്ട് മാലയും, മറിയം സൂറത്ത്, കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം നിർവഹിച്ചു. ലഗപ്പുവാൾ പൊസിഷനിൽ കിടന്നു. 2 ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കി. 1 ലക്ഷം മക്കളില്ലാത്തവർക്കും.
ഒരു ലക്ഷം എനിക്കും രണ്ടാമത്തെ കുഞ്ഞുണ്ടാകാതെ വന്നപ്പോൾ പ്രവാസ ജീവിതം ഒഴിവാക്കി ഒരു വർഷമായിട്ടും ഉണ്ടാകാതെ വന്നപ്പോൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് ഇക്കയുടെ ചാനൽ അപ്രതീക്ഷിതമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇക്കയുടെ ചാനൽ അറിയാതെ പോയ എല്ലാ സഹോദരിമാർക്കും വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഇക്കയുടെ ചാനൽ കാണാൻ വൈകിയതിൽ വല്ലാത്ത സങ്കടമുണ്ട്. സക്സസ് സ്റ്റോറി തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ എനിക്കും പ്രതീക്ഷ നൽകിയത്. ഇക്കാക്കും കുടുംബത്തിനും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. എനിക്ക് വേണ്ടിയും ഇക്ക ദുആ ചെയ്യണം, ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാൻ വേണ്ടി. അടുത്ത കമൻറ്റ്, റുബിയാന ഷെയ്ഖ്, അൽഹംദുലില്ല, 3.5 വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻ്റാണെന്ന് ഇന്ന് കൺഫേം ചെയ്തു. നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചാൽ അവൻ അതിന് ഉത്തരം നൽകും. നെച്ചിക്കാട്ടുമാല, സൂറത്തു മറിയം, യാസീന് തുടങ്ങി ഓതിയിരുന്നു. 2 മാസമായി ഈ മന്ത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദുൽഹജ്ജ് 10 ദിവസം നോമ്പെടുത്തിരുന്നു. അടുത്ത കമൻറ്റ്, സാബി നജി, ഇക്ക, ഞാനും പ്രഗ്നൻ്റായി. 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം മുമ്പ് 8 മാസമായപ്പോൾ വയറ്റിൽ വെച്ച് കുഞ്ഞു മരിച്ചു. പിന്നീട് ഇക്കയുടെ ഈ ചാനൽ ടിപ്സ് ഫോളോ ചെയ്ത് മുടങ്ങാതെ ബേത്തി ചൊല്ലി. മക്കളില്ലാത്ത എല്ലാവരും അള്ളാഹു കുട്ടികളെ കൊടുക്കട്ടെ. ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അടുത്ത കമൻറ്റ്, സിദ്ദീഖ് സാദി, അൽഹംദുലില്ല, അൽഹംദുലില്ല, പോസിറ്റീവായി. സ്കാനിങ് കഴിഞ്ഞു, 7 വീക്കായിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ വളരെ സന്തോഷമായി. ഇക്ക പറഞ്ഞ ടിപ്സ് കുറേ ഞാൻ ഫോളോ ചെയ്തിരുന്നു. ഇനിയും ഡെലിവറി വരെ ഒരു പ്രോബ്ലവും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ സ്വാലിയായ മക്കളെ നൽകട്ടെ. ഇക്കാക്കും ഇത്താക്കും പടച്ചവൻ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അമീൻ. അടുത്ത കമൻറ്റ്, സാലൂസ് ഗേൾസ്, അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. ഇന്ന് ഡോക്ടറെ കാണിച്ചു, കൺഫേം ചെയ്തു. മാരേജ് കഴിഞ്ഞ് 3 വർഷമായി. എൻഡോമെട്രിയോസ് ഉണ്ടായിരുന്നു. ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് 6 മാസമായി. ഫോളിക് ആസിഡ് കഴിച്ചിരുന്നു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഇക്കാൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണാറുണ്ട്. കഴിയുന്ന എല്ലാ കാര്യവും മുടങ്ങാതെ ചെയ്യാറുണ്ട്. റബ്ബിനെ ഉള്ളുരുകി വിളിച്ച് ദുആ ചെയ്തു. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാവരുടെയും ദുആ അള്ളാഹു കേൾക്കട്ടെ. അമീൻ. അടുത്ത കമൻറ്റ്, സെമീറ സാമി, അൽഹംദുലില്ല, ഇക്ക, ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഒരു മോനുണ്ട്, 10 വയസ്സായി. ഇത് സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ചാനൽ 2 മന്തായി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം എല്ലാവരും. അടുത്ത കമൻറ്റ്, ഷാഫി സുമി, അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. നെച്ചിക്കാട് ബെയ്ത്തും എന്നും ചെല്ലാറുണ്ടായിരുന്നു. യാസീനും എന്നും ഓതാറുണ്ട്. 1 തവണ അബോർഷൻ ആയതാണ്. ഇത് നിലനിർത്താൻ ദുആ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും സ്വാലിയായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അടുത്ത കമൻറ്റ്, ഷഫിന സഹീദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ല, ഞാനും പ്രഗ്നൻ്റാണ്. ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. അൽഹംദുലില്ല, ഈ 29 മാസം സ്കാനിങ് ഉണ്ട്. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാല്ലാ. അടുത്ത കമൻറ്റ്, ഷഹനാസ് കിച്ചൺ വേൾഡ്, അൽഹംദുലില്ല, പോസിറ്റീവായി. ബൈത്ത് ചൊല്ലിയിരുന്നു, കൂടെ വ്യായാമവും ചെയ്തിരുന്നു. അടുത്ത കമൻറ്റ്, ഷാമി ജ, അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. നെച്ചിക്കാട് ബെയ്ത്ത് എന്നും ചൊല്ലാറുണ്ട്. ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ആഫിയത്തോടുള്ള കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ്, സൗദ, അൽഹംദുലില്ല, അൽഹംദുലില്ല, കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 1 ലക്ഷം ഇസ്തീഫാർ ചൊല്ലാൻ തുടങ്ങിയിരുന്നു. വീഡിയോ കുറേ ഫോളോ ചെയ്തിരുന്നു. 1 തവണ അബോർഷൻ ആയതാണ്. ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞി കുരു കഴിച്ചിരുന്നു. മാഷാ അല്ലാ, ഒരുപാട് ഉപകാരപ്പെട്ടു. ഹൈറാവാൻ ഇക്ക ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ്, തച്ചു ഷംസു, അൽഹംദുലില്ല, അൽഹംദുലില്ല, അസ്സലാമു അലൈക്കും. ഇക്ക, ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തു നോക്കി, അൽഹംദുലില്ല, പോസിറ്റീവാണ് റിസൾട്ട്. അടുത്ത കമൻറ്റ്, സക്കരിയ പി, ഇക്ക, എനിക്കും പോസിറ്റീവായി. അൽഹംദുലില്ല, എനിക്ക് 7 വയസ്സായ ഒരു മകളാണ്. ചാനൽ ടിപ്സ് ഫോളോ ചെയ്തിരുന്നു. ഇനിയെല്ലാം ഹൈറാവാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ്, സക്കിയ നാസിർ, അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഈ മുഹറം മാസത്തിൽ ഒരുപാട് ടെൻഷനിലായിരുന്നു. ഇന്നലെ സ്കാൻ ചെയ്തു, നോ പ്രോബ്ലം. 2 അബോർഷൻ കഴിഞ്ഞതായിരുന്നു. DNC ചെയ്തു ആദ്യം. 2 ട്യൂബിൽ പ്രഗ്നൻസി ആയിരുന്നു. ശേഷം 6 വയസ്സുള്ള ഒരു മകനുണ്ട്. ഇത് സെക്കൻഡാണ്. ഇക്ക പറഞ്ഞു തന്ന നെച്ചിക്കാട്ട് പാപ്പയുടെ ബെയ്ത്തും യാസീനും ഓതാറുണ്ടായിരുന്നു. ഇസ്തീഫാർ കഴിയുന്നത്ര ചൊല്ലിയിരുന്നു. കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം ഫോളോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അൽഹംദുലില്ല, 6 മാസമായി ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യുന്നു. ഒരുപാട് പോസിറ്റീവായവരുടെ സന്തോഷം കാണുമ്പോൾ ഉള്ളിൽ ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. ഇക്കാക്കും കുടുംബത്തിനും അല്ലാഹു ഹൈർ ചെയ്യട്ടെ. ഇനിയും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ. ആമീൻ. കുഴപ്പമില്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ്, സുഹ ബീറ്റ്സ്, അൽഹംദുലില്ല, അൽഹംദുലില്ല, 4 വർഷത്തിന് ശേഷം എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. 8 മാസമായി ഞാൻ ഇക്കാൻ്റെ ചാനൽ കാണുന്നു. ഇക്ക പോസിറ്റീവ് റിസൾട്ട് 500 ഇട്ടപ്പോൾ ഞാൻ 1000 ആവുമ്പോഴേക്കും എനിക്കും പോസിറ്റീവ് പറയാൻ ആവണേ എന്ന് ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ല, മാഷാ അല്ലാ, ഞാൻ ഇസ്തീഫാർ, നെച്ചിക്കാട് ബെയ്ത്ത്, കുൽഹു അല്ലാഹു നിസ്കാരം,
ഫാത്യവതി വെള്ളം, 7 ദിവസം ഈത്തപ്പഴം എന്നിങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിരുന്നു. ഉണക്കമുന്തിരി വെള്ളവും ഞാനും ഭർത്താവും കഴിച്ചിരുന്നു. അൽഹംദുലില്ല, PCOD ഉണ്ട്. ഒരു തവണ ആയപ്പോൾ വളർച്ചയില്ല എന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. ഇത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ. അവരോടൊക്കെ ആദ്യം ചാനലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പോസിറ്റീവായോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ല എനിക്ക് റിസൾട്ട് കിട്ടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോ എന്ന്. എല്ലാവരും ഇസ്തിഗ്ഫാറും ബൈത്തും ഒക്കെ ചൊല്ലാൻ തുടങ്ങി. ഇക്കാക്കും കുടുംബത്തിനും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ആമീൻ. മാഷാ അല്ലാ, അൽഹംദുലില്ല, 33 കമൻറ്റുകളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സന്തോഷകരമായ ഗർഭകാലവും സുഖപ്രസവവും നല്ല ആരോഗ്യമുള്ള സോലിഹ്യങ്ങളിൽപ്പെട്ട മക്കളെയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 1000-ൽ പെടണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേർ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അവരോട് പറയാനുള്ളത്, നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. പടച്ചവനോട് സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സഹോദരിമാർ ഗർഭിണിയായതിൽ നിങ്ങളും പടച്ചവനോട് നന്ദിയും സ്തുതിയും പറയുക. എന്നിട്ട് ദുആ ചെയ്യുക. ഒരാളും എനിക്ക് ഗർഭിണിയാവാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം പറഞ്ഞിരിക്കരുത്. അത് നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അള്ളാഹു നിങ്ങളുടെ ക്ഷമ എത്രയുണ്ടെന്ന് പരീക്ഷിക്കുകയാണ് എന്ന് മാത്രം കരുതുക. ആ പരീക്ഷണത്തെ നിങ്ങൾ ക്ഷമ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ വിജയമാക്കി മാറ്റുക. ഒരു ദുഃഖത്തിന് 2 സന്തോഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുണ്ടാകും. ആരും നിരാശപ്പെടാതെ ചാനലിൽ പറയുന്ന ടിപ്സുകളും കാര്യങ്ങളും കൂടുതൽ ഉഷാറായി ചെയ്യുക. അതോടൊപ്പം ഇസ്തിഗ്ഫാർ, നെച്ചിക്കാട് ബെയ്ത്ത്, പ്രാർത്ഥനകൾ, ഇതൊക്കെ കൂടുതൽ ആത്മാർത്ഥമായി നിർവഹിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ടും കാരുണ്യത്തെ തൊട്ടും നിരാശയുള്ളവരായി ഒരിക്കലും മാറരുത്. റബ്ബ് തരും എന്ന് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കുക. ഇൻഷാ അല്ലാ അടുത്ത 1000 പേർക്ക് ഇതിലും വേഗത്തിൽ നമ്മുടെ ചാനലിൽ സന്തോഷം പറയാനും അതിൽ നിങ്ങളിൽ ഏറെ പേരും ഉണ്ടാകാനും അള്ളാഹു നമ്മളെ തുണക്കട്ടെ. നിങ്ങളൊക്കെ നല്ലപോലെ കണ്ണീരോടെ ദുആ ചെയ്യുക. നിങ്ങളെപ്പോലെ വിഷമം പറയുന്ന മറ്റു സഹോദരിമാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. നമ്മളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള ആ മുസ്ലിം കൂട്ടുകാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ആ കൂട്ടത്തിൽ എൻ്റെ ഉമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി കൂടി നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ ഉമ്മ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആദ്യത്തെ ആണ്ടാണ് ഈ ബുധനാഴ്ച, മുഹറം 28. കഴിയുന്നവരൊക്കെ ഒരു യാസീനോ ഫാത്തിഹയോ ഓതി ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യാമെന്നറിയിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ 1000 പേർ പോസിറ്റീവായ സന്തോഷം പറയുന്ന ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണമെന്നുകൂടി അറിയിക്കുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിക്ക് ഇത് ഉപകാരപ്പെട്ടാൽ, നമ്മുടെ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ അതൊരു സൽക്കർമ്മം കൂടിയാണല്ലോ. അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.